Morning students, maths class standard 6. Let us continue the fourth chapter, basic geometrical ideas. Today we are learning the fourth exercise 4.1 and the continuous sections, open and closed curves and polygons. Let us see the first question of exercise 4.1. Here is a figure is given. We have to write 5 points, a line, 4 rays and 5 line segments from this figure. Kaiya vasam nammala point endana line segment ray idakke endanu adine engane name cheyyunnu nokke padichathu appo adu vechittulla oru question aanu. ഇവിടെ തന്നിരിക്കുന്ന ഈ ഫിഗറിൽ നിന്ന് നമുക്ക് 5 പോയിന്റ്സിന്റെ നെയിം എഴുതണം. അതുപോലെ ഒരു ലൈൻ, 4 റേസ്, 5 ലൈൻ സെഗ്മെന്റ്സ് ഇതിന്റെയൊക്കെ പേര് എഴുതണം. അപ്പൊ തന്നിരിക്കുന്ന ഫിഗർ ശ്രദ്ധിക്കുക. നമുക്കറിയാം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനെയാണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡിൽ ഇതുപോലെ അതായത് അതിന് ഇങ്ങോട്ട് ചെയ്യുന്നത് അവിടെ എൻഡ് പോയിന്റ്സ് ഇല്ല, രണ്ട് സൈഡിലേക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിരിക്കും. പിന്നെ 5 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ട് അല്ലേ, അതിനൊരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ചെയ്താൽ അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഇവിടെ പോയിന്റ്സ് ഏതൊക്കെയാണ്, ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഡി എഴുതാം. ഇ ഒ സി ഡി എ ഉണ്ട്. നമുക്കിവിടെ 5 പോയിന്റ്സ് ആണ് ഇതാ പറഞ്ഞിരിക്കുന്നത്, 5 പോയിന്റ്സ് ആയി. നെക്സ്റ്റ് ലൈൻ, ലൈൻ എന്ന് പറയുന്നത് ഏതാണ്, ഇവിടെ നമുക്ക് ബി ഡി എന്ന് പറയുന്ന ലൈൻ. അപ്പൊ ലൈൻ എഴുതുമ്പോൾ കൊടുക്കുക, ഇവിടെ ലൈൻ്റെ സിംബൽ മോഡൽ കൊടുക്കുക. ഇനി 4 റേസ്, 4 റേസ് ഏതൊക്കെയാണ്, റേസ് എഴുതുമ്പോൾ ഒന്ന് സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്, പിന്നെ എൻഡ് പോയിന്റ്സ് ഇല്ല, ഒരു എൻഡ് പോയിന്റ് ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എഴുതാം ഇ ഡി എന്ന് പറയുന്ന റേ എഴുതാം, പിന്നെ ഒ ബി എഴുതാം. ഒ ബി റേ, ഒ ബി റേ, ഒ സി, അതുപോലെ റേ ഒ എ. ഇനി ലൈൻ സെഗ്മെന്റ് എഴുതുമ്പോൾ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് ഈ തന്നിരിക്കുന്നതിനൊക്കെ എഴുതാം. അപ്പൊ ഡി എന്ന് പറയുന്ന ഇതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഡി ഇ എഴുതാം, ഡി ഇ ലൈൻ സെഗ്മെന്റ്. അപ്പൊ ലൈൻ സെഗ്മെന്റിന്റെ സിംബൽ കൊടുക്കാം. അതുപോലെ ഒ ഇ എഴുതാം, പിന്നെ ബി ഇ എഴുതാം, പിന്നെ ഒ ഡി എഴുതാം, ഒ ബി എഴുതാം. ഇതൊക്കെ ലൈൻ സെഗ്മെന്റ്സ് ആണ്. അപ്പൊ ഇനിയും നമുക്ക് ലൈൻ സെഗ്മെന്റ്സ് എഴുതാം. ഒ എ എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എഴുതാം, ഒ സി എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗേഴ്സ് എഴുതാൻ പറ്റും. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്ന സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് കർവ്സ് എന്താ നോക്കാം. എന്താണ് കർവ്? നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്ത് വരച്ചാലും നമുക്ക് എന്നെ കർവ് എന്ന് പറയാം. ഇങ്ങനെ വരച്ചാലും സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാലും എല്ലാം സ്ട്രെയിറ്റ് ലൈനും കർവ് തന്നെയാണ്. അതായത് നമ്മൾ ഒരു പെൻ എന്തെങ്കിലും ഒരു ചോക്ക് എടുത്ത് ഏതൊരു സർഫസിന് എന്ത് വരച്ചാലും നമുക്ക് കർവ്സ് എന്ന് വിളിക്കാം. ഇനി ഈ കർവ്സ് തന്നെ രണ്ട് ടൈപ്പ് കർവ്സ് ഉണ്ട്, ക്ലോസ്ഡ് കർവ്സ് ഉണ്ട്, ഓപ്പൺ കർവ്സ് ഉണ്ട്, അതുപോലെ സിമ്പിൾ കർവ്സ് ഉണ്ട്. ഇനി നമുക്ക് ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, തിരിച്ച് അതേ പോയിന്റിൽ തന്നെ വന്നിരിക്കുകയും. ഇവിടെ നമ്മൾ എ എന്ന പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് അതേ പോയിന്റിൽ തന്നെ നമ്മൾ ഒന്ന് വരച്ച് നിർത്തുവാണെങ്കിൽ അതിനെ ഒരു ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയാം. അതായത് അവിടെ ഓപ്പൺ ആയിട്ടുണ്ടല്ല, ക്ലോസ്ഡ് ആയിട്ടാണ് അല്ലേ, അതിനൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും ഓപ്പൺ എന്തായിരിക്കും, നമ്മളിങ്ങനെ വരച്ചു ഇങ്ങനെ പോയി ഇങ്ങനെ പോകും, ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണ് അല്ലേ. സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ എ ആണെങ്കിൽ ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് പോയിന്റ് രണ്ടും ഡിഫറൻ്റ് ആണ്. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും, ഇതൊരു ഓപ്പൺ കർവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ തന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ഫിഗർ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ, ഇത് ഓപ്പൺ ആയിരിക്കും, ഇത്
ഇതും ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇതും ക്ലോസ്ഡ് കർവ് ആണ്, ഇത് ആ നോട്ട് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ എവിടെയെങ്കിലും ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സിമ്പിൾ കർവ് അല്ല. ക്ലോസ് ചെയ്യുന്നു സിമ്പിൾ ക്ലോസ് ചെയ്യാത്തുള്ള ഇങ്ങനെയുള്ളതിനെയാണ് സിമ്പിൾ കർവ്സ്. ഇതാണെങ്കിൽ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആയിരിക്കും, പക്ഷെ ഇത് ഓപ്പൺ കർവ് ആണ്, ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ. ഇനി ഇതൊരു ക്ലോസ്ഡ് കർവ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആണ്. ഓപ്പൺ കർവ്സും ക്ലോസ്ഡ് കർവ്സും നമ്മൾ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് പോളിഗൺസ്. പോളിഗൺസ് ആർ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ്. ഇപ്പൊ കർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുമ്മാ ഏത് കൈ നമുക്ക് കർവ് ആയിട്ട് എടുക്കാം, പക്ഷെ ഇവിടെ ലൈൻ സെഗ്മെന്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗർ. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ എടുത്താൽ അത് മൂന്ന് ലൈൻ സെഗ്മെന്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതൊരു പോളിഗണൽ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിൾ ആയിരിക്കും ഏറ്റവും ആ ദ ലീസ്റ്റ് പോളിഗൺ വിത്ത് ലീസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ്. നമ്പർ ഓഫ് സൈഡ്സ് കുറവുള്ള ഏറ്റവും കുറവുള്ള പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആയിരിക്കും. പിന്നെ നമ്മൾ വരയ്ക്കുന്ന റെക്റ്റാങ്കിൾ അതൊരു ആ പോളിഗണൽ. അതുപോലെ ഏത് ക്വാഡ്രാങ്കിൾ എടുത്താലും അത് പോളിഗണൽ. ഇനി പെന്റഗണോ ഹെക്സഗണോ ഒക്കെ എടുത്താൽ അതും പോളിഗൺസ് ആയിരിക്കും. അപ്പോൾ പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫിഗേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് പോളിഗൺ വിളിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്.